നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് എയർ ഇൻടേക്ക് പൈപ്പ് ചെറുങ്ങനെ വിട്ടുപോയിട്ട് വണ്ടിയുടെ അത് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ അതൊക്കെ റിപ്പയർ ചെയ്ത് മുന്നോട്ടേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പരിപാടി മുന്നോട്ടേക്കുള്ള നീക്കം പോയിട്ടവിടെ ഹോൾഡ് ചെയ്തിട്ട് നൈറ്റ് ഹോൾഡ് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണുള്ളത്. നമുക്ക് ലോണാമലയിൽ വെച്ചിട്ട് കമ്പനിക്ക് വേണ്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കമ്പനീന്റെ കുറച്ച് ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കമ്പനീന്റെ കുറെ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാനുള്ള പറഞ്ഞു. മോർണിംഗേ പറ്റൂ. ഇങ്ങനെ ആയാലും നമ്മൾ പോകുമ്പോൾ ലോണാമല എത്തുമ്പോൾ നൈറ്റായി പോകും. ഹൈദരാബാദിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക്, അതായത് പൂനെയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂനെയിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്ര എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോട്ടകൾ കാണാം കേട്ടോ. ഞാൻ കുറേ കോട്ടകൾ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് കോട്ടകളുള്ളൊരു ഒരു സ്റ്റേറ്റാണെന്ന് തോന്നുന്നു മഹാരാഷ്ട്ര. അവിടെ ഉള്ള കോട്ടകളൊക്കെ നല്ല ഹൈറ്റിൽ അടിപൊളിയായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരെയാണ് കാണുന്നത്, നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ല എന്നുള്ള ട്രാവലിങ്ങിലായതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇന്ത്യ മൊത്തം ഒന്ന് ട്രാവൽ ചെയ്ത് കാണണം. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം ഇന്ത്യയിൽ പല സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓരോരോ കോഴ്സ് കഴിഞ്ഞ പോലെ ഓരോ നാട്ടിലെ ആൾക്കാരെ കണ്ട് പരിചയപ്പെടുന്നതും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ഭക്ഷണങ്ങളും അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ബാച്ചിലർ ഡിഗ്രി എടുത്തതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്കങ്ങനെ പോയി വരാനുണ്ടെങ്കിൽ. ഈ 12th ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗ്യാപ്പ് കിട്ടും നമുക്ക് ലൈഫിൽ, ഡിഗ്രിക്ക് ചേരുന്നതിൻ്റെ ഒരു ഗ്യാപ്പ്. ആ ഒരു ഗ്യാപ്പിൽ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരും അവരുടെ പിള്ളേർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം കറങ്ങാനുള്ള ടിക്കറ്റും അവിടെയൊക്കെ അവർക്കൊക്കെ താമസിക്കാൻ ഒരുപാട് ഗുരുദ്വാരകളും അതേപോലെ ഫ്രീ ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഇഷ്ടം പോലെ നമുക്ക് റൂംസൊക്കെ അവൈലബിളാണ് ഇന്ത്യയിൽ ഒട്ടാകെ. എവിടെ പോയാലും ഉണ്ട്. എൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ ഡൽഹിയിലും മണാലിയിലും പല സ്ഥലങ്ങളിലും 100-200 രൂപയ്ക്കൊക്കെ താമസിക്കുന്ന അടിപൊളി റൂംസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ച് ഇന്ത്യ മൊത്തത്തിലൊന്ന് ഒരു മാസം എടുത്ത് അല്ലെങ്കിൽ 2 മാസമൊക്കെ എടുത്തിട്ട് കണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രിക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഏതാണ് നമ്മൾ എന്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കുറേ ഒരു നമ്മളൊരു പൊട്ടക്കണ്ടിൽ ഇരുന്നിട്ട് പല ആൾക്കാരുടെ വർത്തമാനവും കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെ കുറ്റവും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നിപ്പോവും അങ്ങനെയൊക്കെ ഒരു യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ. അതുപോലെ കേരളത്തിൽ ഉള്ള കർഷകരുണ്ടല്ലോ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനം ചെയ്തിട്ട് വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ
നമുക്ക് കേരളത്തിലെ എത്ര ശതമാനം ആൾക്കാർക്ക് അത് എത്തുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് പച്ചക്കറികളും കാര്യങ്ങളൊന്നും ധാന്യോൽപ്പന്നങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ലോറിയിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് എത്രയാണ് കൃഷിസ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ ഈ ഗോതമ്പും എന്താ പറയുക നെല്ല് ഒട്ടുമിക്ക കാര്യങ്ങളും കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ കെടുക്കുക. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യ അത്രയും കാർഷികതയ്ക്ക് ഇത്ര സംഭവമാണെന്നുള്ളത് നമുക്ക് കേരളം വിട്ടാലേ മനസ്സിലാവും. കേരളം വിട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലത്ത് നമുക്ക് കൃഷിസ്ഥലങ്ങൾ ഒരുപാട് കാണാൻ പറ്റും ഈ ഹൈവേസിലൊക്കെ. അങ്ങനെ ഇനി പൂനെ സോലാപൂർ എക്സ്പ്രസ് ഹൈവേയിലാണ് പോകാൻ പോകുന്നത്. അത് ഭയങ്കര ഒരു ഹൈവേ എന്നൊന്നും പറയാനില്ല, ഒരു നല്ലൊരു ഹൈവേ ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം, ഇത് ഭംഗിയായി റോഡൊക്കെ കാണാൻ. യാത്ര ചെയ്യാനും കണ്ണിനൊരു പച്ചപ്പൊക്കെ നടക്കുന്ന ഒരു കൃഷിയുള്ള ഏരിയ, കൃഷി നല്ല കൃഷിയുടെ ഒരു ഏരിയ. വാഴകൃഷി ഉണ്ടോ? എമ്മരി വലിയ സ്ഥലത്താ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് പൂനെ സിറ്റിയിൽ നിന്ന് ഒരു 125 കിലോമീറ്റർ മുന്നെയാണുള്ളത്. ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് അവിടെ എത്തും. നല്ല കാർ ബാഗ് ഒക്കെ വന്നോണ്ട് നല്ല നേരം വൈകിയ പോലെ അല്ലേ. പക്ഷേ സമയം ഇപ്പോ 4:20 ആവുന്നേ ഉള്ളൂ. നമ്മളൊരു 7 കൂടിയിട്ട് അവിടെ എത്തും. 7 മാക്സിമം ഒരു 8. വേണ്ടിട്ട് നിർത്തിയിട്ടുള്ള നല്ല ആടിന് മേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ജാബയാണ്, ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ കാർ കാരിയേഴ്സ്. നമ്മളെ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഭരത് ബെൻസ് സെക്കൻഡ് വണ്ടി. ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടേ ചലത്താനുള്ള പരിപാടിയൊക്കെ കൂടെ. Thank you.
എന്തൊരു ഭംഗിയല്ലേ സന്ധ്യ വൈകുന്നത് കാണാൻ. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ആ ട്രാവലൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഒരു വേറെ തന്നെ ഒരു രസമുള്ള സംഭവം കേട്ടോ. ഭാരത് ബെൻസിൻ്റെ ലോറീനെ പറ്റി പറയാനാണെങ്കിൽ ലോറിയുടെ ഡ്രൈവിംഗ് അടിപൊളിയാണ്. പിന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. വണ്ടിയുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കാർ ഓടിക്കുന്ന ലാഘത്തിൽ ഈ വലിയ ഹെവി ഡ്യൂട്ടി ലോറി നമുക്ക് ഓടിച്ചു പോകാമെന്നാണ് നമ്മുടെ ഡ്രൈവറും പറഞ്ഞത്. ഞാനും വേറെ കുറേ ആൾക്കാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. നല്ല അങ്ങനെ നമ്മൾ രാത്രി വണ്ടി പൂനെയൊക്കെ അടുത്തുള്ളൊരു ധാബ, പഞ്ചാബി ധാബയിൽ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. നല്ല കളർഫുൾ ധാബയാണ്, ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ടാണ് പുറത്തിറങ്ങിയത്. ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകണം. ഇവിടെ അത്യാവശ്യം നോൺ വെജൊക്കെ കിട്ടും കേട്ടോ, വെജും നോൺ വെജൊക്കെ കിട്ടുന്നൊരു ഇതാണ്, അത്യാവശ്യം ക്ലീനാണ്. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ തന്നെ ലോറിയിൽ കിടന്നിട്ട് രാവിലെ ലോണാവാലയിൽ പോകണം. കാരണം ലോണാവാലയിൽ വെച്ച് നമ്മൾ കമ്പനീൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് ലോറിയുടെ വെച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞാൻ ഡ്രൈവറും നല്ല പഞ്ചാബിതാവിൻ്റെ ഉള്ളിൽ കയറാണ്. ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ഇരിപ്പടം നമ്മളെന്ന ഡ്രൈവർ ഇരുന്നിട്ടുണ്ട്. ഹലോ, നമ്മൾ നോൺ വെജ് എന്ത് കഴിക്കാന്നുള്ള പ്ലാനല്ല ഉള്ളത്. നോക്കട്ടെ. ആ സർ, ബിരിയാണിക്കൊക്കെ 180 റേഞ്ചിലോട്ട് അറിയിട്ട്. ബിരിയാണിക്കോ 180 എന്നാ ഭായി ഷമീർ ഭായി പറഞ്ഞ 180. ഇങ്ങനെ ഓപ്പണായിട്ടും ഇരിക്കാം. ഇതൊക്കെ ഓരോ ക്യാബിൻസ് കേട്ടോ, പേഴ്സണലായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടിരിക്കണമെങ്കിൽ ഫാമിലിയൊക്കെ വരുന്നൊക്കെ സ്ഥലം തന്നെയാണ്. അത്യാവശ്യം നീറ്റാണ്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് വർക്കിന്. അവിടെ ഈ മുതലാളിൻ്റെ അമ്മയും മുതലാളിയൊക്കെ കണ്ടു. സർദാജിയാണ് മുതലാളി. കണ്ടക്ടർ സൈഡ് ഭി പഡേഗാ, ഡ്രൈവർ സൈഡ് ഭി പഡേഗാ. പിന്നെ ഹൈവേസിലൊക്കെയുള്ള ട്രാവലിങ്ങിൽ നമുക്ക് നോൺ വെജ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കടയിലും കിട്ടിയെന്നൊക്കെ വരില്ല. കഴിയുന്നതും പഞ്ചാബി ധാബയിൽ പോയാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ചിക്കൻ ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലം പഞ്ചാബി ധാബ ആയിരിക്കും. മറ്റുള്ള രാജസ്ഥാൻ ധാബ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ധാബകളിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ കടകളിലും നമുക്ക് എല്ലാ ഏരിയയിലൊക്കെ നമുക്ക് ഇത് കിട്ടിയെന്ന് വരില്ല. നമുക്ക് നോൺ വെജ് സാധനം കിട്ടണമെങ്കിൽ പഞ്ചാബി ധാബയിൽ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോകേണ്ടി വരാം മിക്കവാറും. നല്ല ചൂട് വറുക്കണ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇങ്ങനെ നമ്മൾ രണ്ടാളെയും കാര്യമായ ഒരു ബോളിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം തീർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നാളെ രാവിലെ കാണാം, ഏർലി മോർണിംഗ്. അങ്ങനെ പഞ്ചാബി ധാബയിലുള്ള ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ പുലർച്ചയ്ക്ക് 3 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടായിരുന്നു പൂനെയിൽ നിന്ന് നമ്മുടെ മുംബൈയിലേക്കുള്ള ഓഫീസിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ലോണാവാല വെച്ച് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യാനുള്ളത്. അതുകൊണ്ട് എന്നോട് ലോണാവാല സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ എത്തുമ്പോൾ തന്നെ വിളിക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ ഡ്രൈവറോട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ, ഞാൻ ഉറങ്ങി എണീച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി പച്ചപ്പും മലനിരകളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ലൊരു യാത്രയായിരിക്കും ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. മഴയുള്ള സമയങ്ങളിലൊക്കെ ഈ പൂനെയിലെ ലോണാവാല ഏരിയ ഉണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞറിയാമല്ലോ, ഒരുപാട് പേര് വന്നിട്ടുണ്ടാകും, അവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഈ ലോണാവാല ഇവിടുത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്വിറ്റ്സർലാൻഡ് ലേക്ക് ഫുള്ള് മലനിരകളും പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ മുംബൈയിൽ നിന്ന് അവരുടെ ഒഴിവ് സമയങ്ങളിൽ വരുന്ന ഒരു ഏരിയയാണ് ലോണാവാല. അതേപോലെ ഇവിടെ വെച്ചിട്ടാണ് ഒരുപാട് ലോഞ്ചുകളും കുറേ റിസോർട്ടൊക്കെ ഉള്ളൊരു ഏരിയയാണ് നമുക്ക് ലോണാവാല. അപ്പം നമ്മൾ ഇവിടുത്തെ ഹൈവേസിൽ വെച്ചിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാൻ. ആ
ലോണാവാലയിലൂടെ നമ്മൾ ഓൾറെഡി ട്രെയിനിലൊരു അടിപൊളി യാത്ര ചെയ്തിട്ട് ആ ഒരു ട്രിപ്പ് മാത്രം ട്രെയിനിൽ ട്രാവൽ ചെയ്ത് മാത്രം ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞൊരു ട്രാവലിംഗത്തിൽ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്, താല്പര്യമുള്ളവർ കാണാം. അപ്പം നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യണം, നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് ഹിറ്റായിട്ട് വേണം നമുക്ക് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ടണൽസും അതേപോലെ നല്ല നല്ല സീനറീസ്, അതേപോലെ മലകൾ, നല്ല പച്ചപ്പ്, വെള്ളച്ചാട്ടം, എന്തിനേറെ പറയുന്നത്. നമ്മൾ ഒരു ആ ഒരു മഞ്ഞൊക്കെ മൂടിയിട്ട് കിടക്കുന്ന ഒരു, മേഘങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ലുക്കായിട്ട് കാണാൻ പറ്റിയ ഒരു ഏരിയയാണ് നമുക്ക് ഈ ലോണാവല. അതൊരു ഭയങ്കര സ്ട്രെച്ചാണ് ശരിക്കും പറഞ്ഞാൽ, മുംബൈയിലെ ഒരു വലിയ സ്ട്രെച്ചാണിത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇവിടെ വരാൻ പറ്റിയ നല്ല കാലാവസ്ഥ നോക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ലോണാവല. അതേപോലെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ലോണാവലയിൽ. മലയാളികളൊക്കെ ഇവിടെ ഹോട്ടലുകൾ നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് അന്ന് ഇതിന് മുന്നേ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾ അവർ നടത്തുന്ന ഹോട്ടലിലൊക്കെ താമസിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് താമസിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ലോണാവല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഹൈറ്റിൽ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് തൊട്ട് നമ്മൾ മുംബൈയിലേക്ക് പോകുന്ന പോലെയുള്ള ഒരു എപ്പിസോഡായിരിക്കും വരിക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ബലം. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെങ്കിൽ കുറച്ച് ബെറ്ററായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. കാണാം, തുടങ്ങാം.